കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനെന്നൊരു യാത്രയിലാണ്, എനിക്ക് പകരം പറയാറുള്ള മേച്ചേരി കേശവൻ നമ്പൂതിരി യാത്രയിലാണ്, അദ്ദേഹം യാത്രയിലാണ്. അത് കാരണം ഇന്നത്തെ അലങ്കാരം എന്താണെന്ന് ഞാൻ കൃഷ്ണാട്ടങ്കലയിലെ പ്രശാന്തനോട് ചോദിച്ചു. അവൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മുരളി വായിച്ചും കൊണ്ട് വേണുഗാനം പൊഴിച്ചുകൊണ്ട് ഒരു പൊന്നുണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കണത് എന്ന് പറഞ്ഞു. പൊന്നുണ്ണിക്കണ്ണൻ ഒരു ഇരുന്നു കൊണ്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത്. വലത്ത് ഭാഗത്ത് പശുവുണ്ട്, ഇടത്ത് ഭാഗത്ത് മയിലിനെ ചാർത്തിയിട്ടുണ്ട്. ഒരു കാലിന്ത്യാറിൻ്റെ വക്കത്തിരിക്കണ പോലെയാണ് ഇരിക്കണതെന്നാണ് പറഞ്ഞത് അവൻ. കാൽമില് തളകൾ കെട്ടിയിട്ടുണ്ട്, അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, ചുവന്ന പട്ടുടുത്തിട്ടുണ്ട്, ഇട്ടുകൊണം. പിന്നെ കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിണ്ട്. രണ്ട് കൈയോടെ കൂടി ഓടക്കുഴൽ വിളിക്കുകയാണ്. പശു മയിലും അതൊക്കെ ആയിട്ടുകൊണ്ട് പശു ചെവിക്ക് ഉറപ്പിച്ച് നിൽക്കുകയാണ്. മയില് പീലി വിടർത്തി നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ എല്ലാം ഒരു കാളിന്ത്യാറിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയും ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചിരിച്ചും കൊണ്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത് കേട്ടോ. രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഒന്നൊരു അന്ത്യാർവട്ടത്തിൻ്റെ ഒരു ഉണ്ടമാല, പിന്നെ ഒരു തെച്ചിപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല. തെച്ചിയും തുളസിയും മറ്റ് അന്ത്യാർവട്ടവും തുളസിയും, അങ്ങനത്തെ രണ്ട് ഉണ്ടമാലകൾ. രണ്ട് തിരുമുടി മാലകൾ ശിരസിങ്കിൽ ചാർത്തിയിട്ടുണ്ട്. അതും അങ്ങനെ തന്നെയാണ്, തെച്ചിയും തുളസിയും അന്ത്യാർവട്ടം തുളസിയിട്ട്, അങ്ങനത്തെ രണ്ട് തിരുമുടി മാലകളും. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രശാന്തം നല്ല അത്യാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞത് അതിൻ്റെ മനസ്സിൽ കയറിയുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിക്കുക. ആ ദിന്തിരുവടിയിലെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമുണ്ട്. എന്താ, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഭക്തന്മാരെ അനുഗ്രഹിക്കണേ. ആ തൂക്കിട്ടിരിക്കുന്ന രണ്ട് കാലുണ്ടല്ലോ ഓടക്കുള്ളിൽ വിളിച്ചുകൊണ്ടിരിക്കണം, ആ രണ്ട് കാലും മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കുക. നാരായണ 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 ഹരേ ഹരേ.